हलो फ्रेंड्स एल्लावर्क्कुम स्वागत ई वीडियो ओपन मुझे वीडियो का अभिप्राय ताने कमेंट वीडियो मुझे अभिप्राय रेखपा अब या विषय मलयाल सीमा प्रेम के अोम टिकट ओडिनी टीम पुलिमुरुगन सीम आीम वीक चित्र मोहनलाल ऐसी चित्र मोणस्टर चित्र सीम प्रेक्षक അപ്പൊ ഈ ഒരു സിനിമയെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. പല സോഷ്യൽ മീഡിയ വഴിയും സിനിമയുടെ റിവ്യൂസ് കണ്ടിട്ട് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കുന്ന ഒരു വലിയ വിഭാഗം ഇന്ന് നമുക്കിടയിലുണ്ട്. അപ്പൊ അവരെന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രമേ ടിക്കറ്റ് എടുക്കാൻ പാടുള്ളൂ. അപ്പൊ എന്താണ് വിഷയം എന്നുള്ളത് ഞാൻ പറയാം. സോഷ്യൽ മീഡിയ വഴി ഒരുപാട് ആക്രമണങ്ങൾ നേരിടുന്ന ഒരു നടനാണ് മോഹൻലാലും മോഹൻലാലിന്റെ സിനിമകളും. അപ്പൊ എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ കാരണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. മോഹൻലാൽ എന്ന നടന്റെ ഒരു ആവറേജ് സിനിമയ്ക്ക് ചെറിയ രീതിയിൽ ഒരു പോസിറ്റീവ് റിവ്യൂസ് കിട്ടിയാൽ പോലും അത് അത്യാവശ്യം ഹിറ്റാവാറുണ്ട്. അങ്ങനെയാണ് ഈ അടുത്ത സിനിമകളെല്ലാം മോഹൻലാലിന്റെ ഡേറ്റ് ഇറങ്ങുന്നതും അതുപോലെ തന്നെ ഹിറ്റായി മാറുന്നതും. എല്ലാം തന്നെ ആവറേജ് സിനിമകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ എല്ലാം തന്നെ അത്യാവശ്യം കളക്ഷനും കാര്യങ്ങളും കിട്ടിയിട്ട് തരക്കേടില്ലാതെ മുന്നോട്ട് പോയ സിനിമകളാണ് ഈ അടുത്തിറങ്ങിയ ഒരുവിധപ്പെട്ട സിനിമകളെല്ലാം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം ഇതാണ്, അത്യാവശ്യം നല്ലൊരു സിനിമ, അത്യാവശ്യം കണ്ടവരൊക്കെ നല്ല അഭിപ്രായം പറഞ്ഞാൽ എന്തായിരിക്കും സ്ഥിതി, അതായത് മോഹൻലാലിന്റെ സിനിമയുടെ കാര്യമാണ് പറയുന്നത്, എന്തായിരിക്കും സ്ഥിതി? ആ ഒരു വർഷത്തെ ഏറ്റവും വലിയ ഹിറ്റായി മാറും. കേരളത്തിലെ കളക്ഷൻ റെക്കോർഡുകളെല്ലാം ഒരുപക്ഷെ മോഹൻലാൽ സിനിമകൾ മറികടന്ന് പുതിയൊരു ചരിത്രം കുറിക്കും. അങ്ങനെയാണ് മലയാള സിനിമയിലെ ചരിത്രങ്ങളൊക്കെ മോഹൻലാൽ എന്ന നടന് മുന്നിൽ മാറി നിന്നിട്ടുള്ളത്. ഈ ഒരു പേടികൊണ്ട് തന്നെയാണ് മറ്റുള്ള നടന്മാരുടെ ആരാധകര് പല സോഷ്യൽ മീഡിയ വഴിയും മോഹൻലാൽ ചിത്രങ്ങൾ ഇറങ്ങുന്നതിന് മുമ്പ്, ആളുകൾ കാണുന്നതിന് മുമ്പ് അതിന്റെ അഭിപ്രായങ്ങൾ അങ്ങനെയാണ്, ഈ സിനിമ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല സോഷ്യൽ മീഡിയ വഴിയും പ്രചരിപ്പിക്കാറ്. അങ്ങനെയുള്ള വീഡിയോസും അങ്ങനെയുള്ള എഴുത്തും ബ്ലോഗും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ പോകുന്ന ആളുകൾ കൂടി ഒന്ന് ആലോചിച്ചിട്ട് ഒന്നിലേക്ക് നാളെ ഒന്നിലേക്ക് മറ്റന്നാ എന്നൊക്കെ പറഞ്ഞ് മാറി നിൽക്കും. ആ ഒരു സിനിമയുടെ ചൂടോട് കൂടി കാണാൻ ആഗ്രഹിച്ച ആളുകളൊക്കെ പിന്നീട് എന്നാ പിന്നെ കാണാം, എന്നാ പിന്നെ മൊബൈലിൽ ഇരുന്ന് കാണാം എന്നൊക്കെ പറഞ്ഞ് വെയിറ്റ് ചെയ്യും. അപ്പൊ ആ ഒരു ആളുകൾ കൂടി തിയേറ്ററിലേക്ക് വരുന്നത് ഇതുപോലെയുള്ള നെഗറ്റീവ് റിവ്യൂസും അതുപോലെ തന്നെ എഴുത്തും കാര്യങ്ങളൊക്കെ ചെയ്യുന്നവര് കാരണം മുടങ്ങും. അപ്പൊ ഒരു കാര്യം പറയാനുള്ളത്, മോഹൻലാൽ സിനിമകൾക്ക് നിത്യമായിട്ട് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും ഇത് തന്നെയാണ്. മോൺസ്റ്റർ എന്ന ഈ സിനിമയ്ക്കും അതുപോലെ തന്നെയാണ് കാര്യങ്ങൾ. അത്യാവശ്യം ഈ ഒരു സിനിമയ്ക്ക് ഹൈപ്പും കാര്യങ്ങളൊന്നും ഇതിന്റെ അണിയറ പ്രവർത്തകർ കൊടുത്തിട്ടില്ല. വലിയ രീതിയിലുള്ള ട്രെയിലറോ അതുപോലെ തന്നെ പ്രൊമോഷൻ പരിപാടികളോ പരസ്യങ്ങളോ ഒന്നും ഇവരുടെ ഭാഗത്ത് നിന്ന്, അതായത് ഈ ഒരു സിനിമയുടെ അണിയറ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടില്ല. അത്യാവശ്യം ആളുകൾക്ക് വലിയൊരു ഹൈപ്പ് കൊടുക്കേണ്ട എന്നുള്ള ഉദ്ദേശം കൊണ്ട് തന്നെയായിരിക്കും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവുക. ഈ സിനിമയുടേതായിട്ട് ഇറങ്ങിയ ട്രെയിലർ ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു ട്രെയിലറാണ്. അതുപോലും ഒരു ആവറേജിൽ ഒതുക്കിയിട്ടാണ് ഇതിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുള്ളത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ ഒരു സിനിമയ്ക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഹൈപ്പും കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല എങ്കിലും വൈശാഖ് എന്ന സംവിധായകന്റെ സിനിമയിൽ മോഹൻലാൽ എന്ന വലിയ നടൻ അഭിനയിക്കുമ്പോൾ, ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ഉദയകൃഷ്ണ കഥയും തിരക്കഥയും ഒക്കെ എഴുതുമ്പോൾ അത്യാവശ്യം മലയാള സിനിമാ പ്രേമികൾ എന്തായാലും വലിയൊരു ഹൈപ്പ് അവരുടെ മനസ്സിലുണ്ടാക്കും. അങ്ങനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. അങ്ങനെ ഒരു വലിയ ഹൈപ്പ് മലയാളികളുടെ മനസ്സിലുണ്ടായിട്ടുണ്ട്. ഇതിന് ഒറ്റ കാരണം പുലിമുരുകൻ എന്ന സിനിമ തന്നെയാണ്. ഈ ഒരു സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് ഒരുപാട് മുൻവിധികൾ ഉണ്ടായിരുന്നു. ഇതിന്റെ ഫസ്റ്റ് ലുക്ക് അതുപോലെ തന്നെ ഇതിന്റെ മറ്റേ ട്രെയിലറും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് ആളുകൾ മുൻവിധി എഴുതി, ഈ ഒരു സിനിമ വലിയൊരു പരാജയമായിരിക്കും, ഈ ഒരു സിനിമ മോഹൻലാലിനെ കളിയാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിരിക്കും, ഇതെന്തായാലും വലിയൊരു ദുരന്തമായി മാറും, നമുക്ക് ആഘോഷിക്കാം എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ആളുകൾ കാത്തിരുന്ന ഒരു ചിത്രമായിരുന്നു പുലിമുരുകൻ. പക്ഷെ പിന്നീട് നടന്നത് ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിട്ട് ആ കാത്തിരുന്നവർ പോലും ടിക്കറ്റിന് വേണ്ടി ഓടി നടന്നു എന്നുള്ളതാണ്. അപ്പോൾ അവിടെ പിറന്നത് വലിയൊരു ചരിത്രമാണ് പിന്നീട് ഉണ്ടായത്. മലയാള സിനിമ അന്നേ വരെ കാണാത്ത വലിയൊരു വിജയമായിരുന്നു പുലിമുരുകൻ എന്ന സിനിമ. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മോൺസ്റ്റർ എന്ന സിനിമയ്ക്ക് അവരുടെ ഭാഗത്ത് നിന്ന് ഹൈപ്പും കാര്യങ്ങളും കൊടുത്തിട്ടില്ലെങ്കിലും ഈ ഒരു സിനിമയ്ക്ക് ആളുകൾ ഇത്രയും വലിയൊരു ആകാംക്ഷയും പ്രതീക്ഷയും വെച്ചിട്ടുള്ളത്. ഈ ഒരു സിനിമ എന്തായാലും അത്യാവശ്യം നല്ല തരക്കേടില്ലാത്ത ഒരു സിനിമ തന്നെയായിരിക്കും, കാരണം അണിയറ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് അവരും പ്രേക്ഷകർക്ക് ഒരു മുൻവിധി എഴുതാനുള്ള ഒന്നും കൊടുത്തിട്ടില്ല. ഇതൊരു ദുരന്തമായിരിക്കും, ഒരു പൊട്ടിയ പടമായിരിക്കും എന്നുള്ള രീതിയിൽ തന്നെയാണ് ഈ ഒരു സിനിമയെ കുറിച്ചിട്ട് ആളുകൾ എഴുതുന്നതും പറയുന്നതും ഒക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്ന വിഷയം, 2016 നടന്ന ആ ഒരു സംഭവം 2022 നടന്നുകൂടായി ഒന്നുമില്ല. കാരണം ആ ഒരു ടീം അതേപോലെയാണ് ഒന്നിക്കുന്നത്, വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥയായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയമില്ല. ഇന്നത്തെ പ്രേക്ഷകർക്ക് ഈ ഒരു സിനിമ ഏറ്റെടുത്ത് കഴിഞ്ഞാൽ ഒരു പക്ഷേ ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയ കളക്ഷൻ നേടുന്ന ഒരു ചിത്രമായിരിക്കും മോഹൻലാലിന്റെ മോൺസ്റ്റർ എന്ന ചിത്രം. അത്രയ്ക്ക് ആളുകൾ ഈ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നുണ്ട് എന്നുള്ള കാര്യം വളരെയധികം സത്യം തന്നെയാണ്. പക്ഷെ ആളുകൾ തിയേറ്ററിലേക്ക് എത്തിക്കണം, ആ തിയേറ്ററിലേക്ക് എത്തിക്കാണ്ടിരിക്കാനുള്ള പല വഴികളും പല നടന്മാരുടെ ആരാധകരും പല വഴിയും നോക്കുന്നുണ്ട്. അതുപോലെയുള്ള ചതിക്കുഴിയിലൊന്നും വീഴാതെ സത്യസന്ധമായിട്ട് സിനിമയുടെ റിവ്യൂസ് പറയുന്ന പല യൂട്യൂബ് ചാനലുകളും അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ വെബ്സൈറ്റും ഒക്കെ ഉണ്ട്. അപ്പൊ അവരുടെ റിവ്യൂസും കാര്യങ്ങളും സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങളോട് തീരുമാനം എടുക്കുക. ഈ സോഷ്യൽ മീഡിയ പറ്റിയിട്ട് വലിയ ധാരണ ഇല്ലാത്ത ആളുകളാണ് ഇതുപോലെയുള്ള റിവ്യൂസിലും കാര്യങ്ങളും വീണ് പോകുക. കാരണം ഈ ഒരു സിനിമയുടെ ഷോ കഴിയാതെ ഈ ഒരു സിനിമയുടെ റിവ്യൂസ് പറയുന്ന പല ചാനലുകളുണ്ട്. അതുപോലെ തന്നെ
പഴയ പൊട്ടിയ ദുരന്തമായിട്ടുള്ള സിനിമകളുടെ ഈ തിയേറ്ററിലെ പബ്ലിക് റെസ്പോൺസ് ഉണ്ടാവും. അതായത് സിനിമ പൊട്ടി ദുരന്താണെന്നൊക്കെ പറഞ്ഞു വരുന്ന ആ ഒരു വീഡിയോ ക്ലിപ്പ് ഒക്കെ എഡിറ്റ് ചെയ്ത് ആ സിനിമയുടെ പേരും അതൊക്കെ മാറ്റിയിട്ട് അവിടെയൊക്കെ ജോയിന്റ് അടിച്ചിട്ട് ഈ സിനിമ പൊട്ടി, ഈ സിനിമ കാണാൻ പറഞ്ഞില്ല, ദുരന്താണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട് പല പല തിയേറ്റർ റെസ്പോൺസ് വീഡിയോസും എഡിറ്റ് ചെയ്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യും. ഇത് കാണുന്ന സാധാരണ വലിയ ധാരണ ഒന്നും ഇല്ലാത്ത ആളുകൾ വിചാരിക്കും, അയ്യോ പൊട്ടി, അപ്പൊ നമുക്ക് ഇനി വേണ്ട, എന്തായാലും കുടുംബമായിട്ട് പോകാൻ വേണ്ടി നിൽക്കായിരുന്നു, ഇനി എന്തായാലും പോവണ്ട എന്നൊക്കെ പറയാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചതിക്കുഴിയിലൊക്കെ പെട്ടിട്ട് വഞ്ചിത രാവാദ് ഇരിക്കുക, യഥാർത്ഥ ജെന്യൂൻ ആയിട്ടുള്ള അഭിപ്രായം പറയുന്ന കുറെ ചാനലുകളുണ്ട്, അവരുടെ വീഡിയോസ് കണ്ടിട്ട് നിങ്ങളൊരു തീരുമാനത്തിലെത്തുക. പിന്നെ അതുപോലെ തന്നെ ഈ വീഡിയോ കാണുന്ന ആരെങ്കിലും സിനിമ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ സത്യസന്ധമായിട്ടുള്ള അഭിപ്രായങ്ങൾ താഴ്ന്ന് കമന്റ് ചെയ്തിട്ട് പോവുകയാണെങ്കിൽ തുടർന്ന് ആളുകൾ കാണുമ്പോൾ അവർക്ക് കൂടി ഒന്ന് ഉപകാരപ്പെടും. അപ്പൊ ഇത്രയേ എനിക്ക് പറയാനുള്ളൂ. ഞാൻ എന്തായാലും ഈ സിനിമയ്ക്ക് പോകുന്നുണ്ട്. പോയതിനു ശേഷം എന്തായാലും എത്ര വൈകിയാലും ഈ ചാനലിൽ എന്റെ വ്യക്തിപരമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള അഭിപ്രായം ഞാൻ ഇതിൽ രേഖപ്പെടുത്തും. മാക്സിമം അതും കൂടി ഒന്ന് എല്ലാവരും കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇതെനിക്ക് പറയാനുള്ളൂ. ഒരു സിനിമ എന്നുള്ളത് ഒരു നടന്റെ മാത്രം ഒരു സിനിമയല്ല, ഒരുപാട് ആളുകളുടെ കഷ്ടപ്പാടും വിയർപ്പും ഒരുപാട് ആളുകളുടെ സ്വപ്നവും ഒക്കെയാണ്. അപ്പൊ നമ്മുടെ ഒരു എഴുത്തോ അല്ലെങ്കിൽ നമ്മുടെ ഒരു വീഡിയോ കൊണ്ടിട്ട് ചിലപ്പോ അതൊരു ബുദ്ധിമുട്ട് മറ്റുള്ളവർക്ക് ഉണ്ടാക്കാതിരിക്കുക. നല്ല സിനിമയെ നല്ലതെന്ന് പറയുക, ചീത്ത സിനിമയെ ചീത്തതെന്ന് പറയുക. അത് പറയാനുള്ള കാര്യങ്ങൾ ഏത് നടന്റെ ആരാധകരാണെങ്കിലും ആ ഒരു കാര്യം നമ്മൾ മനസ്സിൽ വെച്ചുകൊണ്ട് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യുക. എന്തായാലും സിനിമ കണ്ടവർ അഭിപ്രായങ്ങളൊന്ന് പറയുക. ഈ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എന്നാൽ പിന്നെ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ മേക്കാണ്. അതിലേക്കും ബൈ ബൈ.